life. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡ്യൂഡ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കോമ്പറ്റീഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? ഓട്ട മത്സരം, ചാട്ട മത്സരം, പിന്നെന്താണ് തീറ്റ മത്സരം, അതുപോലത്തെ പല ടൈപ്പ് സാധനം വരും. പക്ഷേ ഇത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം പലതും മനസ്സിൽ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ തോന്നലൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കാണാവുള്ളൂ കേട്ടോ. കാരണം അങ്ങനത്തെ തോന്നലുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ പലതും അവർക്ക് തോന്നും. അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക, അതൊന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേർക്ക് ഞാൻ ഇത് അധികമായിട്ട് അങ്ങ് പറയുന്നില്ല. അപ്പം 18 above ആയിട്ടുള്ള ആൾക്കാർ കാണുക. പിന്നെ ഹെഡ്സെറ്റ് റെക്കമെൻഡ്. ഓക്കെ, ഹെഡ്സെറ്റും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ 100K കൺഗ്രാജുലേഷൻ വീഡിയോയ്ക്ക് അത് ഞാനിങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കും കൺഗ്രാറ്റ്സിൻ്റെ കൂടുതൽ തന്നെ ഗിവവേ ഉണ്ടോ ചേട്ടാ, ഗിവവേ ഉണ്ടോ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതേമി ഒരാൾക്കായിട്ട് ഗിവവേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അല്ലേ? ശരിയല്ലേ? ഒരാൾക്ക് കിട്ടി കഴിയുമ്പോൾ ബാക്കി ആർക്കും കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് എനിക്ക് എല്ലാവർക്കും കൂടി ഒരു 2000 rupees വർത്ത് വരുന്ന ഒരു ഗിവവേ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എൻ്റെ തലയിലേക്ക് വന്നത്. പേടിക്കണ്ട, നിങ്ങൾ വേറെ പണിയൊന്നും എടുക്കൊന്നും വേണ്ട, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. വേറെ ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉള്ള കേസൊന്നുമല്ല. ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊരു ക്യാഷ് കെയർ ആപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ അത് ലിങ്ക് ക്ലിക്ക് ചെയ്യാം, അതിൽ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 rupees അതിന് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങളതിൽ SBI ക്രെഡിറ്റ് കാർഡെന്ന് സെർച്ച് ചെയ്യാം. SBI ക്രെഡിറ്റ് കാർഡെന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഓറഞ്ച് ബട്ടൺ കാണാൻ പറ്റും, ഒരു റീഡയറക്ട് ചെയ്യുന്ന ബട്ടണാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ SBI ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് പോകും. അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 1500 rupees റിവാർഡും അതിൻ്റെ കൂടുതൽ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡും കിട്ടും. അപ്പം ഈ കാർഡ് ആക്ടിവേറ്റ് ആകുന്നതിൻ്റെ കൂടുതൽ തന്നെ ഈ രണ്ട് സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് 1 rupees പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടാതെ നിങ്ങളിപ്പം ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ആമസോണ്, ലെൻസ് കാർട്ട്, അതുപോലത്തെ ഉള്ള ആപ്ലിക്കേഷൻസ്, ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് വരെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള 10% റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് ഗ്രോസറി ഐറ്റംസ് തൊട്ട് ഇലക്ട്രോണിക്സ് വരെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്താൽ, എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് റിവാർഡ് കിട്ടുന്നത്. ഇതുമല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1% കിട്ടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2025 rupees ടോട്ടൽ 2025 rupees കൂടാതെയുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ബോണസ് ആയിട്ടുള്ള ഈ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ താഴത്തെ ലിങ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് അത് ഓർത്തിരിക്കണം കേട്ടോ, നിങ്ങൾ അത് മറന്നു വയ്ക്കരുത്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പൈസ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ആദ്യത്തെ വീഡിയോ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സര ഇനമാണ്. ഇപ്പം ഈ ഇനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കൊണ്ടുപോക്കാം. നമുക്കൊക്കെ ഇതല്ലേ അറിയത്തുള്ളൂ, പക്ഷെ ഇവന്മാർ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഒക്കെ എടുത്ത കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ശേ, എന്തായാലും നമുക്ക് ബാക്കിയുണ്ട് നോക്കാം. നിങ്ങള് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നൈയെ കണ്ടിട്ടുണ്ടോ? ഓ, ആ നടുക്ക് നിൽക്കുന്ന ഒരുത്തനെ കണ്ടോ, മൈക്കും പിടിച്ചു, അവനാണത്. അവന്റെ എളിയണ്ടില്ലേ, വൃത്തിയട്ടവൻ. അല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഇവര് കപ്പും കൊണ്ട് വീട്ടിൽ പോകുമല്ലോ, അപ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? ഏ, തോത്താലും ജയിച്ചാലോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് നിലയ്ക്കുന്ന സമയം. പൊന്നാൻ തന്നെ ഒന്ന് നിർത്ത്, ചളവാക്കാതെ ബാക്കി ഞാൻ പറയാം. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഘടികാരങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പലതും നിലയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ഇനം, ഒരു പ്രത്യേക ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇനം കോമ്പറ്റീഷനാണ്. സോ നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് കാണുക. വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറയല്ലേ, മാമനോടൊന്നും തോന്നല്ലേ. ഇതൊരുമാതിരി ഡ്രൈവിംഗ് അറിയത്തില്ലാത്തതിന്റെ ലൈസൻസ് കൊടുത്ത പോലെ ആയല്ലോ ദൈവമേ, ഇവൻ എന്തുവായി കാണിക്കുന്നേ. ഇതിൽ ഇനി എനിക്കൊന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല.
കഴിവുള്ളവൻ ജയിക്കട്ടെ. അതല്ലല്ലോ അങ്ങനെ. ഇപ്പോഴാണ് എനിക്ക് പ്യാരീനെ ഓർമ്മ വരുന്നത്. കഴിവില്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല രാമൻകുട്ടി, അംഗീകരിക്കില്ല. നിങ്ങൾ എല്ലാവരും നോക്കിയത് ആ മത്സരിക്കുന്നവരെയായിരിക്കും, പക്ഷെ ഞാൻ നോക്കിയത് അങ്ങോട്ടേക്കല്ല, വേറെ സ്ഥലത്തേക്കാണ്. അവിടെയല്ല, അങ്ങോട്ടേക്കല്ല കേട്ടോ, ആ ജഡ്ജസിനെയാണ്. കാരണം എന്താണെന്നറിയോ, അവരുടെ ഒരു മാനസികാവസ്ഥ തന്നെയായിരിക്കും, അവരെന്ത് മാനസികാവസ്ഥയിലായിരിക്കും ഈ സാധനം ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നത്. ഏ അല്ല, അല്ലെങ്കിൽ തന്നെ ഇവരെന്തായിരിക്കും ഇതിന് ജഡ്ജ്മെന്റിന് മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്? മണമോ ഗുണമോ അതോ പവറോ സൗണ്ടോ? ഏ മാരെന്തായിരിക്കും വെച്ചിരിക്കുന്നത്? ഇനി മണവോ ഗുണമെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷമുള്ളൊരു കാഴ്ച, ഈ മത്സരത്തിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ആശുപത്രി കാഴ്ചയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കൊലപാതകമാണ് മിസ്റ്റർ, നാലും വാരിയിലാണ് പൊട്ടി ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. അതുകൂടാതെ ലങ്സിൽ മുഴുവൻ വിഷവാതകവും. ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തേക്കാണ്. മിക്കവാറും ഈ സീനായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ വെല്ലടത്ത് നിന്നിട്ട് കുശു വിട്ട് കഴിഞ്ഞിട്ട് അയ്യേ നീയാ 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 വിട്ടോ നീ തന്നെയാന്നും പറഞ്ഞ് അടുത്തിരിക്കുന്നതിന്റെ തലയിലോട്ട് കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അവരൊക്കെ ഇത് കണ്ട് പഠിക്കണം. നോക്ക്, അഭിമാനത്തോടുകൂടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മഹാന്മാരെ കണ്ടോ? ഏ ഇതൊക്കെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. മോനെ ഇജാതിയാടി, എന്തോടോ ഇത്? ഉള്ള കാരണം പൊളിഞ്ഞാണോ? മൂളി നിൽക്കുമായിരിക്കും അവളിപ്പോ. ഇതൊരു കോമ്പറ്റീഷൻ ഏറ്റവും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മിക്കവാറും കപ്പ് കിട്ടുന്നുണ്ടാവും. ഇവർക്ക് കപ്പ് കിട്ടണം, ഇവർക്കാണ് കപ്പ് കിട്ടേണ്ടത്. കാരണം പോകുമ്പോ വായിലിട്ടുകൊണ്ട് പോകുന്ന പല്ലൊക്കെ തിരിച്ചു വരുമ്പോ ആ കപ്പിലിട്ടുകൊണ്ട് വരാലോ. ഏത്? ആക്ച്വലി ഇത് ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു ഇതൊരു കണ്ടന്റ് ആക്കി എങ്ങനെ ഉണ്ടാവുന്നു. കാരണം ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വേറെ 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 ലെവലിലോട്ട് പോകും. അത് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊരു കോമ്പറ്റീഷനായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും കോമ്പറ്റീഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ വെറുതെ വന്നിട്ട് കോമ്പറ്റീഷൻ എന്ന് കളിയാക്കി പറഞ്ഞതല്ല, ഇത് ശരിക്കും കോമ്പറ്റീഷൻ തന്നെയാണ്. ഇത് കോമ്പറ്റീഷനായിട്ട് ആൾക്കാർ നടത്തുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പൈസേൻ്റെ കാര്യം മറക്കണ്ട, 2025 രൂപ നിങ്ങൾക്ക് കിട്ടും. വെറുതെ എന്തിനാണ് കളയുന്നത്? എന്തായാലും കിട്ടുന്ന പൈസ അല്ലേ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വെച്ചാലേ അത് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് സൈനപ്പ് ചെയ്യുക, ക്യാഷ് വാങ്ങിച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.